ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു യേശുനാമത്തിൽ. നാം സുഖമായിരിക്കണം, സംരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ തിരുഹിതം. ഈ കൊറോണയുടെ വളരെയേറെ മൂർച്ഛന്ന അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണയുടെ മധ്യേ ഒരു വിശ്വാസി കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുകയും ദൈവത്തിൽ കൂടുതൽ ശരണം വയ്ക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ്. നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. ഈ കാലഘട്ടത്തെ നാം അതിജീവിക്കുക തന്നെ ചെയ്യണം. നാം അതിജീവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശു നാമത്തിൽ നാം ഇതിൻ്റെ മേൽ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, ഇപ്പോൾ വളരെ പരിമിതമായ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സമയം, ഒരു 10 മിനിറ്റ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ഈ 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാനും വലിയ സംരക്ഷണമുള്ളതായി തീരുവാനും ദൈവം ഇടവരുത്തുന്ന ഒരു സമയമാണ്. ആകയാൽ നിങ്ങളാരും ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ദയവായി സംബന്ധിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബസമേതം, ഇനി വ്യക്തിപരമായിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി കണ്ണുകളടച്ച് പൂർണ്ണമായും ഹൃദയം, മനസ്സും ചിന്തയും ഈ പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ നാം ഒളിക്കപ്പെടും. അതിനായി വിശുദ്ധ മിഖായേൽ നമ്മളെ സംരക്ഷിക്കും. വിശുദ്ധ മിഖായേലിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മെ ഒളിപ്പിച്ച് സൂക്ഷിക്കും. ഒരു വൈറസും ഒരണുവും നമ്മെ തൊടുവാൻ നോക്കുവാൻ പോലും ഇടവരുത്താതെ വിശ്വാസത്തോടെ നമുക്കൊന്നു ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയെ, ആത്മീയ പോരാട്ടത്തിൽ എന്നെ സഹായിക്കണമേ. അങ്ങ് എൻ്റെ പക്ഷം ചേരുകയും ശത്രുവിൻ്റെ സകല ശക്തികൾക്കുമെതിരായി സ്വർഗീയ സൈന്യ വ്യൂഹങ്ങളോടൊപ്പം പൊരുതുകയും ചെയ്യണമേ. അങ്ങയുടെ ഊരിയ വാളിൻ്റെ മുനയുടെ മൂർച്ചയും അങ്ങയുടെ സൈന്യത്തിൻ്റെ ബലവും ബാഹുല്യവും ദുഷ്ടസാത്താനും അവൻ്റെ സംഘത്തിനും നല്ലതുപോലെ അറിവുള്ളതാണല്ലോ. അങ്ങയുടെ സ്വർഗീയ അധികാരത്തിൻ്റെ പ്രകാശപൂർണമായ സാന്നിധ്യത്തിൽ അന്ധകാര ശക്തികൾ അകന്ന് പലായനം ചെയ്യട്ടെ. തന്ത്രപൂർവം ചതിക്കുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന സാത്താനെയും അവൻ്റെ കൂട്ടാളികളെയും ആട്ടിയകറ്റണമേ. അവൻ്റെ എല്ലാ ദുഷിച്ച ഉദ്യമങ്ങളെയും പദ്ധതികളെയും പാടെ തകർക്കണമേ. നാശം വിതയ്ക്കുന്ന സാത്താനെ ബന്ധിച്ച് നരകത്തിൽ തള്ളണമേ. അലറുന്ന സാത്താന്റെ ഭീകര പ്രവൃത്തികൾക്ക് അറുതി വരുത്തണമേ. ദുഷ്ടന്റെ ആധിപത്യമുള്ള വ്യക്തികളിൽ നിന്നും, വസ്തുക്കളിൽ നിന്നും, സ്ഥലങ്ങളിൽ നിന്നും, അന്തരീക്ഷ ശക്തികളിൽ നിന്നും നിഗൂഢവും പ്രകടവുമായ, എനിക്കറിയാവുന്നതും ഇല്ലാത്തതുമായ എല്ലാ മേഖലകളിൽ നിന്നും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും കുടുംബത്തിനും യാത്രകൾക്കും സ്വർഗീയമായ കാവലും കരുതലും നൽകണമേ. അതുവഴി അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ എല്ലാം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയെ ദൈവവചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടുവാനും ദൈവഹിതമറിഞ്ഞ് അനുവർത്തിക്കുവാനും ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും തടസ്സം നിൽക്കുന്ന സർവോപരി ആത്മനാശത്തിന് കാരണമായ വിധത്തിൽ പലവിധ തഴക്കദോഷങ്ങൾ കടിമപ്പെടുത്തുകയും വിശ്വാസ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യുന്ന ദുഷ്ടസാത്താനെ അവൻ്റെ എല്ലാ സംഘങ്ങളോടുമൊപ്പം നിത്യനരകാഗ്നിയിലേക്ക് തള്ളണമേ. മടി, അലസത, ആസക്തികൾ എല്ലാം വൈകുന്ന നീട്ടിവെക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളും തിന്മ വിട്ടുപേക്ഷിക്കുവാൻ കഴിയാത്ത ബലഹീന പ്രവണതകളും കൂദാശകളോടും ദൈവ ആരാധനകളോടുമുള്ള മടുപ്പ്, താല്പര്യമില്ലായ്മ, അവിശ്വാസം ഇതിന് കാരണമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന നാരകീയ ശക്തികളുടെ എല്ലാ അരൂപികളെയും അങ്ങ് ബന്ധിക്കണമേ. ഇവയിൽ നിന്നെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അങ്ങ് വിടുതലും സംരക്ഷണവും നൽകണമേ. എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കണമേ. കുടുംബാംഗങ്ങളുടെ കുറവുകളും പോരായ്മകളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ.
യുദ്ധം മുറുകിയപ്പോൾ സ്വർണക്കടിഞ്ഞാനിട്ട കുതിരപ്പുറത്ത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും മുറിവുകൾ ഏൽക്കാതെ ജീവൻ സംരക്ഷിക്കുവാൻ യൂദാസ് മക്കബയോസിനും സംഘത്തിനും കോട്ടകെട്ടി സംരക്ഷണം നൽകിയതുപോലെ ഈ ആത്മീയ പോരാട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും എപ്പോഴും സംരക്ഷിക്കണമേ. ദാനിയേൽ 12 തിരുവചന പ്രകാരം ഈ അവസാന നാളുകളിൽ മഹാപ്രഭുവായ ദൈവജനത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശുദ്ധ മിഖായേലെ അങ്ങ് ഉണർന്നെഴുന്നേൽക്കണമേ. വെളിപാട് 21 തിരുവചന പ്രകാരം അങ്ങ് സാത്താനെ ബന്ധിച്ച് നിത്യനരകത്തിൽ തള്ളണമേ. തിരുസഭയെയും ലോകജനതയെയും അങ്ങ് സംരക്ഷിക്കണമേ. ലോകത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പൂർവീകരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പ്രത്യേകിച്ച് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും സ്നേഹത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ, തന്നോട് തന്നെയും കുടുംബത്തോടും തിരുസഭയോടും കൂദാശകളോടും പൗരോഹിത്യ ശുശ്രൂഷകളോടും സമർപ്പിത ജീവിതങ്ങളോടും ആത്മീയ പിതാക്കന്മാരോടും സർവശക്തനായ ദൈവമേ അങ്ങയോടുമുള്ള ബന്ധത്തിലും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മനസ്സറിവോടെയും അല്ലാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും കാരണമായ പൈശാചിക ശക്തിയുടെ ആധിപത്യങ്ങളെ തകർക്കണമേ. 1 യോഹന്നാൻ 2:2 തിരുവചന പ്രകാരം യേശുക്രിസ്തുവിൻ്റെ ലോകം മുഴുവനും വേണ്ടിയുള്ള പരിഹാര ബലിയിൽ ആശ്രയിച്ച് എനിക്കും കുടുംബത്തിനും തലമുറകൾക്കുമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള എല്ലാ സാത്താനിക ശക്തിയുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും വിശുദ്ധ മിഖായേലെ അങ്ങ് വെട്ടി അകറ്റണമേ. ഒന്നിലും പുരോഗതിയില്ലാത്ത നരകിച്ച ദരിദ്രമായ എല്ലാവസ്ഥകളും മാറിപ്പോകട്ടെ. പിശാച് തലമുറ തലമുറയായി തടഞ്ഞു വെച്ചിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഈ തലമുറയിൽ വന്നു ചേരട്ടെ. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങളെല്ലാം എല്ലാ മേഖലയിലും അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചവരായി ലോകത്തിൽ കാണപ്പെടട്ടെ, അറിയപ്പെടട്ടെ, ഉയർത്തപ്പെടട്ടെ. അങ്ങനെ തന്നിൽ ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവമഹത്വം ലോകത്തിൽ വെളിപ്പെടട്ടെ. കുടുംബജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളിലും വഴക്കുകളും വൈരാഗ്യങ്ങളും മടുപ്പും പിന്തിരിപ്പിൻ്റെ പ്രത്യാശയില്ലാത്ത ചിന്തകളും രോഗങ്ങളും തകർച്ചകളും വാക്കുതർക്കങ്ങളും പഴിചാരലുകളും പരസ്പരമുള്ള കുറ്റാരോപണങ്ങളും ഇതിനു കാരണമായ വിധത്തിലുള്ള നാരകീയ ശക്തികളുടെ ആധിപത്യങ്ങളെയും അവൻ്റെ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അങ്ങ് ദൂരെ അകറ്റണമേ. കഴിവുള്ള എല്ലാ വിധത്തിലും ദൈവവചന ശുശ്രൂഷ വിപുലമാക്കുവാൻ വിശുദ്ധ മിഖായേലെ എന്നെയും എൻ്റെ സഹശുശ്രൂഷകരെയും കുടുംബത്തെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാനും നിലനിൽക്കുവാനും ദൈവീക പുണ്യത്തിൽ വളർന്ന് അനേകരെ വളർത്തുവാനും നശിക്കുന്ന ആത്മാക്കളെ നേടുവാനും തിരുസഭയുടെ ഉണർവിനും വളർച്ചയ്ക്കുമായി മഹത്വത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പ്രകടമായ അടയാളത്തോടെ ശുശ്രൂഷകളിൽ ദൈവശക്തി വെളിപ്പെടുകയും തിന്മകൾ വിട്ടുപോവുകയും ചെയ്യട്ടെ. ദൈവജനം എന്നോട് ചേർന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാനും ഇടയാവട്ടെ. പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും കരുണ കാണിക്കുവാനും എളിമപ്പെടുവാനും എന്നെ ബലപ്പെടുത്തണമേ. ഇതിന് വിരുദ്ധമായിട്ടുള്ള പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് വിടുവിക്കണമേ. റോമ 16:20 തിരുവചന പ്രകാരം ദുഷ്ട സാത്താന്റെ തല തകർക്കുവാൻ എന്റെ പാദങ്ങളെ ശക്തിപ്പെടുത്തുകയും സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാനും സ്വതന്ത്രരാക്കുവാനും സൗഖ്യം നൽകി ഉയർത്തുവാനും എന്റെ ശുശ്രൂഷകളിൽ എനിക്ക് കോട്ടയായിരിക്കണമേ. പാപശാപരോഗ ദുരിതങ്ങളിൽ നിന്നും ജനതകൾ ശുശ്രൂഷകളിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ. അതുവഴി വ്യക്തികൾ, കുടുംബങ്ങൾ, കൂട്ടായ്മകൾ ഉണരട്ടെ. എല്ലാവരും ദൈവവചനശക്തി അറിയട്ടെ, സത്യദൈവത്തിൽ വിശ്വസിക്കട്ടെ. ഏക മനസ്സോടെ ആദിമസഭയിലെന്നവണ്ണം പരിശുദ്ധാത്മ നിറമേ കൂട്ടമായി ആരാധിക്കട്ടെ. തിരുസഭയുടെ പാലകനായ വിശുദ്ധ മിഖായേലെ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ആവശ്യമായ സമ്പത്തും ഉപകരണങ്ങളും ക്രമീകരിച്ച് നൽകണമേ. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ശുശ്രൂഷ ഏറ്റവും മനോഹരമായി അഭിഷേകം പകർന്ന് ചെയ്യുവാൻ ഉള്ളത് സംരക്ഷിക്കണമേ. ഇല്ലാത്തത് ക്രമീകരിക്കണമേ. കേടായത് ശരിയാക്കണമേ. നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കാനും സഹായിക്കണമേ. മറവിയും വ്യഗ്രതയും പലവിചാരവും മൂലം ദൈവരാജ്യ ശുശ്രൂഷ വികലമാകാതിരിക്കട്ടെ. അകാരണമായ ഭയങ്ങളും ആശങ്കകളും എടുത്തുമാറ്റണമേ. അതിന് കാരണമായ പൈശാചിക സ്വാധീനങ്ങളെ അങ്ങ് ദൂരത്തിൽ അകറ്റണമേ. നിത്യജീവനിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പൂർണ്ണധൈര്യത്തോടെ സുവിശേഷ വേല ചെയ്യുവാനും എന്നെ ശക്തനാക്കണമേ. ലോകത്തിൻ്റെ വ്യർത്ഥതകളിലും ജഡത്തിൻ്റെ ആസക്തികളിലും എല്ലാവിധ ദുർമോഹങ്ങളിലും അകപ്പെടാതെ
അതിന് കാരണമായ സാത്താന്റെ പ്രലോഭന ശക്തികളെ അടിമപ്പെടുത്തുവാനും വിശുദ്ധ മിഖായേലെ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ വിമല നിർമ്മല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും വിശുദ്ധ യൗസേപിതാവിന്റെ ദൈവിക നീതിയിലും പൈതൃക സ്നേഹത്തിലും ചേർന്ന് ജീവിക്കുവാനും യേശുവാകുന്ന വഴിയിലും സത്യത്തിലും ജീവനിലും ആയിരിക്കുവാനും എന്നെ ബലപ്പെടുത്തണമേ. അതിനായി അങ്ങയുടെ സ്വർഗീയമായ എല്ലാ അധികാരവും അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. എന്റെ കാവൽമാലാഖയോടും സ്വർഗീയ വിശുദ്ധരോടും എല്ലാ മോക്ഷവാസികളോടും ചേർന്ന് എനിക്കും എന്റെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും സ്വർഗീയമായ സംരക്ഷണം നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റി ഇന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ ജീവിതങ്ങളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും നല്ല ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 91 സങ്കീർത്തനം 7:8 തിരുവചനങ്ങൾ പറയുന്നത് പോലെ, നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ആമേൻ. നാം വിജയിക്കും. നാം ഇതിൻ്റെ മേൽ വിജയിക്കും. ഈ രോഗപീഠകളുടെ മേൽ, ഈ തകർച്ചയുടെ മേൽ, ഈ കഷ്ടങ്ങളുടെ മേൽ, ഈ പരാജയങ്ങളുടെ മേൽ, ഈ വേദനകളുടെ മേൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദര, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. ആവർത്തിച്ച് കേൾക്കുവാൻ പറ്റുന്നവർ ഈ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് സംബന്ധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ നമ്മളെല്ലാവരെയും മറച്ചു പിടിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയും സംരക്ഷണവും പ്രാർത്ഥനയും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആമേൻ.